വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടാൽ അത്യാവശ്യ ഘട്ടത്തിൽ ഫോൺ വിളിക്കാൻ പോലും കഴിയാതെ ദുരിതം അനുഭവിക്കുകയാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ നെല്ലിയാട് നിവാസികൾ. ഇവരുടെ ഏക ആശ്രയമായ ബിഎസ്എൻഎൽ ടവറിന് റേഞ്ച് ഇല്ലാത്തത് കാരണം ഫോൺ വിളിക്കാനോ ഇന്റർനെറ്റ് ഉപയോഗിക്കാനോ കഴിയാത്തത് വ്യാപക പരാതി ഉയർത്തുകയാണ്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ നെല്ലിയാട് ഭാഗത്തേക്ക് ബിഎസ്എൻഎൽ ടവറിന് റേഞ്ച് ഇല്ലാത്തതാണ് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത്. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടാൽ പിന്നെ ടവറിൽ നിന്ന് സിഗ്നൽ ലഭിക്കാതെ ബുദ്ധിമുട്ടാകുന്നതും പതിവാണ്. മഴ എത്തിയതോടെ മരം പൊട്ടി വീഴുന്നതും വൈദ്യുതി മുടങ്ങുന്നതും പതിവായതോടെ ഇവരുടെ പ്രയാസങ്ങളും ഏറി വരികയാണ്. കോവിഡ് പോസിറ്റീവായി വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നവർ പോലും പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ആരെയും വിളിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. വൈദ്യുതി മുടങ്ങി ഇരുട്ടിലാകുന്നതിനോടൊപ്പം പുറം ലോകവുമായുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെടുകയാണ് ഇവർക്ക്. റേഞ്ച് തീരെ ലഭിക്കാത്തതിനാൽ അത്യാവശ്യ ഫോൺ കോളുകൾ പോലും വിളിക്കാൻ കഴിയാതെ കുഴങ്ങുകയാണ് പ്രദേശവാസികൾ. മറ്റ് നെറ്റ്വർക്കുകളൊന്നും ലഭിക്കാത്ത ഇവിടെ ആകെ ബിഎസ്എൻഎലിനു മാത്രമാണ് ടവർ ഉള്ളത്. വൈദ്യുതി മുടങ്ങുന്നതോടെ അതും ഇല്ലാതാകുന്നു. ഇതിപ്പോ നമ്മുടെ നെല്ലിയാട് നാട്ടിലെ ഏക ഒരു ആശ്രയ ഒരു ടവറാണ് ബിഎസ്എൻഎൽ ടവറാണ്. ഇതിപ്പോ ഇതിന്റെ റേഞ്ചിന്റെ പരിധി പറഞ്ഞാൽ ഒരു കിലോമീറ്റർ വരെ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് പോയാലും അപ്പാട് റേഞ്ചും എല്ലാം കട്ടാവും. ഇവിടെ പിന്നെ എത്രയോ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളും അതുപോലെ കോവിഡ് പോസിറ്റീവ് ആയവരും ഇവിടെ ഉണ്ട്. അവർക്കൊന്നും ഒരാളായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. രാത്രിക്ക് ഒരു കാറ്റും മഴയും വന്നാൽ കറണ്ട് പോകും, അപ്പാടും റേഞ്ച് പോകും. പിന്നെ കറണ്ട് വന്നിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ഇവിടെ നെറ്റ്വർക്ക് കവറേജ് വരുന്നത്. മറ്റൊരു മൊബൈൽ കണക്ഷനും ഇവിടെ ഇല്ല, ഐഡിയ ഇല്ല, ജിയോ ഇല്ല, ബാക്കി ഒന്നിനും റേഞ്ചില്ല. ഈ ബി എസ് എൻ എൽ ആണ് ഇവിടുത്തെ ഏക ഒരു ആശ്രയം. പക്ഷേ ഇവർ പല തവണയായിട്ട് നമ്മൾ മാതാവിൻ്റെ എക്സ്ചേഞ്ച് പോയി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ട് പഞ്ചായത്തിലും പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അവർ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലും ഇതെല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ്. ഇത്രയും പുരോഗതി കൈവരിച്ചവർ നമ്മുടെ നാട്ടിൽ ഈ ഒരു മൊബൈൽ കണക്ഷനിൽ ആർക്കും റേഞ്ചില്ല, ഒരാളെ വിളിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും അത്യാവശ്യം ആവശ്യപ്പെട്ടാൽ വിളിക്കാൻ റേഞ്ചില്ല. ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ. ആ കഴിഞ്ഞ 2019 പ്രളയത്തിൻ്റെ സമയത്ത് ഒരു 3-4 ദിവസം കറണ്ട് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിന്. അതായത് അത്രയും നാശനഷ്ടം ഉണ്ടായിന്. ആ സമയത്ത് ഇവിടെ മൊബൈൽ കവറേജ് തീരെ ഉണ്ടായില്ല. 4 ദിവസം ആരും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് ഇല്ല, ഇങ്ങനത്തെ ഒരവസ്ഥയാണ് ഈ നാട്ടിൽ. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിലും ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടെ കാണാൻ കഴിയാത്ത അവസ്ഥയും വേദനയുണ്ടാക്കുന്നതാണ്. കുറ്റൂർ നെല്ലിയാട് ഭാഗത്ത് 100 കുടുംബങ്ങളാണ് ഈ ടവറിനെ ആശ്രയിച്ച് കഴിയുന്നത്. വൈദ്യുതി ബന്ധം തടസ്സപ്പെടുമ്പോൾ ടവറിന്റെ ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ല. ഇതാണ് സിഗ്നൽ ലഭിക്കാത്തതിന് പ്രധാന കാരണം. ടവറിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ സിഗ്നൽ കുറവാണ്. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. മഴക്കാലത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നേരിട്ട് പോയി പറയുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയാണ് പ്രദേശവാസികൾക്ക്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.